നമ്മുടെ പരമ്പരാഗത തച്ചുശാസ്ത്ര രംഗത്തെ ആചാരപ്പെട്ട മുതിർന്ന മേലാചാരിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അടുത്തറിഞ്ഞ പിലിക്കോട്ടെ എ വി ശങ്കരൻ വിശ്വകർമ്മൻ ആചാര്യയുടെ അടുത്തേക്ക് ഇന്ന് നമ്മൾ തിരിച്ചെത്തുകയാണ്. അന്ന് നമ്മൾ ആചാര്യയിൽ നിന്ന് പ്രധാനമായും ക്ഷേത്ര നിർമ്മാണാനുഭവങ്ങളാണ് അടുത്തറിഞ്ഞതെങ്കിൽ ഇന്നറിയാൻ ശ്രമിക്കുന്നത് ആചാര്യയുടെ ക്ഷേത്രങ്ങളുടെ കുറ്റിയിടൽ കർമാനുഭവങ്ങളും അതിലെ ആചാരാനുഷ്ഠാനങ്ങളുമാണ്. പൊടോതിമ്മടെന്നൊരു കാഞ്ഞങ്ങാട് അടുത്തൊരു കുറ്റിയിട്ട സ്ഥലമാണ്. അത് വേട്ടക്കൊരു ഈശ്വരൻ്റെ ഇതാണ്. മാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തട്ടാണ് ഇവിടത്. അപ്പോൾ ഒറ്റത്തെട്ടിലാണ് അവിടെ മുമ്പുണ്ടായിനി. ഇപ്പം ഒരു സ്വർണ്ണപ്രശ്നത്തിൽ മാടം വേണം. അങ്ങനെ ഞാൻ എന്നെ അവർ അമ്മാവനെ ആദ്യം കണ്ടിനി. അമ്മാവന് പോകാൻ പറ്റാതെ അമ്മ എന്നാ വിവരം അങ്ങനെ നീ ഒന്ന് പോയിട്ട് മോനെ നീ പോയിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കണമല്ലോ. ഞാൻ പോയി ആ സ്ഥലം കണ്ട് മനസ്സിലാക്കി നമുക്ക് മാടത്തിൻ്റെ രീതിയിൽ ഒരു നല്ല ക്ഷേത്രമായിട്ട് മാറ്റാം എന്ന് കണക്കാക്കി അവരോട് ഞാൻ പറഞ്ഞു. നിങ്ങളെ പിന്നെ അതെല്ലാം അതിൻ്റെ അത് പൊളിച്ച് നീക്കുന്ന സമയത്ത് പാതുകെല്ലാം വെച്ച് അത് കൃത്യമായി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയ സമയത്ത് അതെല്ലാം അവർ ജെ സി ബി ഉപയോഗിച്ചിട്ടെല്ലാം മാറ്റിയിട്ട് സ്ഥലത്തിൻ്റെ എല്ലാം ആ സ്ഥലത്ത് ചെറുങ്ങനെ മനസ്സിൽ കാണാൻ സ്ഥലം മാത്രം ഉണ്ടെന്ന് ഉത്തരവ് കിട്ടും. അങ്ങനെ ഞാൻ പോയിട്ട് ആ സ്ഥലമെല്ലാം നോക്കി കുറ്റടിക്കുന്ന രണ്ട് ദിവസം മുമ്പേ പോയി എല്ലാം ഒന്ന് പെരുതി ആ സ്ഥലം കണ്ടുപിടിച്ച്. അപ്പം അവർക്ക് കുറച്ച് വലുപ്പത്തിൽ തന്നെ അത് ചെറിയതാണ് മുമ്പിവിടെ മാടം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എല്ലാവരും ആദ്യം പറഞ്ഞു നമുക്ക് ചെറുങ്ങ സാമ്പത്തികമില്ല ചെറിയ രീതിയിൽ മതി എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. രണ്ടാം ഘട്ടം ഞാൻ പോയതിനു ശേഷം അവർ ഈ ക്ഷേത്രം വാർത്തന്നെയാന്നൊക്കെ പോലെ മോഡൽ ക്ഷേത്രം കാണുന്നു. അവരെല്ലാവരും മനസ്സിലും ഗംഭീരമായിട്ട് അവിടെ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ അത് അത് അവിടെ എത്തിയതിനു ശേഷം അതൊരു ഉൾവിളിയാണ് നമ്മൾക്കത് ചെറുങ്ങനെ പോരാ. ആ ചെറിയ രീതിയിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കണക്കാക്കുമ്പം എനിക്ക് ആ കണക്ക് മുഴിപ്പിക്കാനായിട്ടില്ല. ഞാൻ അവിടെയൊക്കെ പറഞ്ഞു എനിക്ക് ഈ കണക്ക് മുഴിപ്പിക്കാറാണെന്നില്ല, എന്തോ ഈ കണക്കിനെ കൂടി യോജിക്കും തോന്നില്ല, നമുക്ക് നല്ലൊരു കണക്കിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അത് നല്ലൊരു 3-2, 5-2 എന്നുള്ള ഒരു നല്ല രീതിയിൽ നല്ല ക്ഷേത്ര കണക്കാക്കിയിട്ട് അവിടെ കുറ്റടിച്ച് കൊടുക്കാൻ എൻ്റെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് അവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലേക്കും നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ഉൾവിളി ഉണ്ടാകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് കുറ്റടിക്കാൻ പോയാലും മറ്റായാലും അതിൻ്റെ സൂത്രദോഷം മറ്റില്ലേ ഗണാന്തം പിന്നെ ഒരു ക്ഷേത്ര കുറ്റിയെടുക്കുന്ന സമയത്ത് അതിന് ഇത്ര നീക്കുക ഇന്ന പോലെ ചെയ്യുക അതിൻ്റെ കർണദോഷം മറ്റില്ലേ എന്തെങ്കിലും മറ്റില്ലേ അടുത്ത് തറവാടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ അതെല്ലാം നീക്കിയിട്ട് നമ്മൾ പുതിയൊരു ക്ഷേത്രക്കുറ്റി ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കണം. അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. കാരണം പുതിയൊരു ക്ഷേത്രം ഒരു വളപ്പിലേക്ക് വരുമ്പം ആ ചുറ്റുപാടും വീടുണ്ടാവും. അപ്പോൾ ആ വീടിന് കർണദോഷം തട്ടാത്ത രീതിയിൽ ആ അതിൻ്റെ ആ വീടും അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനൊരു സ്ഥാനം കണ്ടിട്ട് അത് കന്നിമൂലക്കായിരിക്കും അല്ലെ ഈശമൂലക്കായിരിക്കും ആ സ്ഥാനം കണ്ടിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യത കുറ്റിയടിക്കുന്ന നമ്മളെ കാണും. പിന്നെ പഴയ ക്ഷേത്രം തന്നെ ആണെങ്കിൽ ആ ക്ഷേത്രം തന്നെ നിലനിർത്തിയിട്ട് പാതകം നിലനിർത്തിയിട്ട് അതുപോലെ ചെയ്തു കൊടുക്കും. അതിനെ പിന്നെ ആ സ്ഥാനം മാറ്റാൻ അനുവാദമില്ല. കണക്കിനെ സംബന്ധിച്ച് ചില സമയത്ത് വലിപ്പച്ചെറുപ്പാക്കാനുണ്ടാവും, പക്ഷേ സ്ഥാനം മാറ്റില്ല. അതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അടുത്തടുത്ത് വീടുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ആ വീട് കന്നിമൂലക്കാണ് കന്നിമൂല കർണമാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കൽ. മറ്റെല്ലാ ഭാഗത്ത് കർണം എടുക്കില്ല, കാരണം അതാണ് നമ്മുടെ സാന്നിധ്യം. അപ്പോൾ ആ മറ്റുള്ള വീട്ടിൽ ഇത് തട്ടുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ഭേദഗതി ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രം എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ വീടിൻ്റെ ദോഷമാണ്, കാരണം നിലനിൽപ്പ് പണ്ട് പണ്ടേ ഇല്ല വീടായിരിക്കും, ആ വീടിനെ പൊളിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനിൽ നമ്മൾ ക്ഷേത്രം പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഭേദഗതി നമ്മൾ കുറ്റിയിലാക്കും, ചെറിയൊരു തിരുവാക്കും. പക്ഷെ അത് കാണാനുണ്ടാവില്ല, നമ്മളെ കുറ്റി തിരുവിൽ തന്നെ വരും. പക്ഷേ എങ്കിലും അതിനെ പരമാവധി ആ വീടിനെ ഒഴിവാക്കിയും കൊണ്ടുവന്ന ക്ഷേത്രം ആ സ്ഥാനത്തേക്ക് എത്തിക്കും. അങ്ങനെയാണ് ക്ഷേത്ര പണിയിൽ കണക്ക് ചെയ്യൽ. കിഴക്കോട്ട് മുഖവില് ഒരു തറവാടും ക്ഷേത്രമാണെങ്കിൽ അതിനെ ക്ഷേത്രത്തിനെ കന്നിയിലേക്ക് നിർത്തും. ഈസമ്മലി തറവാട് നിർത്തും, കാരണം എന്ന് പറഞ്ഞാൽ തറവാട് കുറച്ചും ഉയർന്ന മുമ്പോട്ടും ക്ഷേത്രം ആ സ്ഥാനത്തൊന്നും കടന്നില്ല എന്ന് കണക്ക്. ആ രീതിയിൽ കൈകാര്യം ചെയ്യും. അതിന് ആ സ്ഥലം ഇല്ലതിൻ്റെ പരിധിക്കനുസരിച്ചിട്ട് കന്നിയിൽ കന്നി അങ്ങ് പോകില്ല. പിന്നെ അതുമാത്രമല്ല ആ ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷേത്രം മാത്രമായിരിക്കില്ല, ആ ക്ഷേത്രത്തിന് ഗുളികൻ്റെ സ്ഥാനമുണ്ടാവും, മറ്റുള്ള ഉപക്ഷേത്രം ഉണ്ടാവും. അതെല്ലാം നോക്കിക്കഴിഞ്ഞ ശേഷം ആ ക്ഷേത്രം ഇവിടെ നിൽക്കാൻ പറ്റും, ആ അമ്പലം ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു മനസ്സിൽ അത് ഒന്ന് കാണും. തറവാട് തറവാടിൻ്റെ സ്ഥാനത്തിന് നിർത്തും. പിന്നെ തറവാടിൽ കിണർ പിന്നെ എന്ന് പറഞ്ഞാൽ ഈസം മൂലക്ക് വടക്ക് കിഴക്ക് മൂലക്കാന്ന് കിണറുടെ സ്ഥാനം. ചില സാഹചര്യങ്ങളിൽ ആ സ്ഥാനം കുറച്ച് വായു മുരക്കേക്ക് അങ്ങോട്ട് മാറേണ്ടി വരും. ആ ക്ഷേത്ര ആ സ്ഥലത്തിൻ്റെ പരിധിക്കനുസരിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാര്യമുണ്ട്. പിന്നെ അവിടെ തേങ്ങാക്കല്ലുണ്ടാവും,
മറ്റുള്ള കാര്യങ്ങളിൽ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാലും തറവാട് എന്ന് പറഞ്ഞാൽ തേങ്ങാക്കല്ലായി മറ്റുള്ള ഉപക്ഷേത്രം ഉണ്ടാവും മറ്റ് പലതായിട്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം തറയിലെ ക്ഷേത്രങ്ങളുണ്ട്. മഹാക്ഷേത്രത്തിന് ചില അവർക്ക് തറ മാത്രം മറ്റുള്ള ഉപക്ഷേത്രം തറയായിട്ട് പോകുന്ന എത്രയോ ക്ഷേത്രമുണ്ട്. അങ്ങനെ നമ്മൾ തുളുവന്നൂർ അമ്പലത്തിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുറേ തറ കുറ്റടിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ചന്ദ്രിക, മംഗളപാഠം, ശില്പരത്നം, കൈക്കണക്ക്, ഇതെല്ലാം തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട മനുമതം. മയമതം ഇന്നത്തെ കുറേ പുസ്തകങ്ങളുണ്ട്. അതെല്ലാം കുറച്ച് കുറച്ച് വായിച്ച് മനസ്സിലാക്കിയത് മാത്രമേ ഉള്ളൂ. പക്ഷെ ശില്പരത്നങ്ങൾ കുറച്ച് വായിച്ചിട്ടുണ്ട്, മംഗളപാഠം വായിച്ചിട്ടുണ്ട്, ചന്ദ്രിക കുറച്ച് സംസ്കൃതം പാവും. പിന്നെ അതിനുശേഷം നമ്മൾ ശില്പരത്നത്തെ നമ്മളെ തന്ത്രസമുച്ചയം, തന്ത്രസമുച്ചയം നമ്മളെടുക്കുക വീണ്ടുന്നതാണ്. ക്ഷേത്രപ്പണിക്ക് നമ്മൾ തന്ത്രസമുച്ചയം ആവശ്യമാണ്. പാദബന്ധം തറ, പ്രതിക്രമം തറ, പിന്നെ സോപാനം. അപ്പം അതിൻ്റെ എല്ലാ കണക്കും ഈ ഈ തന്ത്രസമുച്ചയത്തിലും ശില്പരത്നത്തിലും. അത് പ്രത്യേകിച്ച് പഠിക്കാതെ വേണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നതാണ് തറ, അതിൻ്റെ അവയവങ്ങൾ, തറ അതിൻ്റെ അവയവങ്ങളാണ് പാദം, പാദുകം, പിന്നെ പാദബന്ധം തറ എന്ന് പറഞ്ഞാൽ 14 അംശം പാദബന്ധം, അത് ജഗതി, കുമുദം, പടി, വാചനം എന്നില്ലാതെ എൻ്റെ സങ്കല്പം. അത് 14 അംശങ്ങളാണത്. പിന്നെ പ്രതിക്രമം തറ എന്ന് പറയും, അത് 24 അംശമാണ്. അത് എന്ന് പറഞ്ഞാൽ ഈ കുമുദത്തിന് പകരം പിന്നെ കുമുദം റൗണ്ടായിട്ടാണ്. അതാണ് പ്രതിക്രമം തറയുടെ വ്യത്യാസം. പിന്നെ അത് അതിൻ്റെ അത് മകരത്തല, അതെല്ലാം തന്നെയാണ് അതിൻ്റെ ആ തറേൻ്റെ ഒരു പ്രത്യേക അവയവങ്ങൾ. അതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് അതിൻ്റേതായ ഗ്രന്ഥങ്ങളാണ് തന്ത്രസമുച്ചയം. അത് ശില്പരത്നത്തിലുണ്ട്. ക്ഷേത്രം പണി തീരുന്ന സമയത്ത് ആ ക്ഷേത്രം മാത്രമല്ല നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, ഇതെല്ലാം ഒന്നിച്ചു വന്നാലേ ആ മഹാക്ഷേത്രത്തിൻ്റെ പണി അത് പൂർത്തിയാവില്ലും. ചുറ്റമ്പലം വേണം, നമസ്കാര മണ്ഡപം വേണം, അതിന് ഇന്ന ഭാഗത്ത് പിന്നെ അഗ്നിയിൽ നമ്മളെ തടപ്പള്ളി വേണ്ടി വരും, പിന്നെ നൃത്യക്ക് ഗണപതി വേണ്ടി വരും, വായുവിൽ ഭഗവതി സരസ്വതിയോ എന്നല്ലേ ആ ഒരു സങ്കല്പത്തിൽ അതിന് ചെയ്യേണ്ടി വരും. അത് അതാത് ക്ഷേത്രങ്ങളിൽ എന്നാണ് വരുന്നത്, അതിനെ നമ്മൾ ക്ഷേത്ര അത് കണക്കാക്കിയിട്ട് നമ്മൾ പണി ചെയ്ത് കൊടുക്കേണ്ടി വരും. മഹാക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രം കാണുന്ന സമയത്തും നമ്മളെ മനസ്സിൽ ഒന്ന് പ്രത്യേകിച്ച് ഒരു ഉള്ളിൽ, കാരണം നമ്മൾ മാത്രം പണിയെടുക്കുന്നൊരു ക്ഷേത്രമല്ലല്ലോ, മറ്റൊരു പണിയെടുക്കുമ്പോൾ അതും കൂടെ നമ്മൾ കാണാൻ ഇങ്ങനെയും ക്ഷേത്രപ്പണിയെടുക്കാം എന്നില്ലേ ചില കരിങ്കല്ല ശില്പം കൊണ്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മളെ പണി നമ്മളെ വർക്കും ആ കരിങ്കൽ ശില്പി ചെയ്യുന്ന അവരെ വർക്കും രണ്ട് തട്ടാണ്. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാവന അതെല്ലാം മനസ്സിൽ നമുക്ക് നല്ലവണ്ണം പതിഞ്ഞിട്ടുണ്ട്. അത് മഹാക്ഷേത്രം നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ കുഞ്ചത്തൂർ നമ്മളൊരു മഹാക്ഷേത്രം പണിയെടുത്തിന്, അതിൽ മൊത്തം മേൽമാടം മരം, ബാക്കിയെല്ലാം ചുമര് മൊത്തം കരിങ്കല്ലാണ്. അത് വലിയൊരു പണിയാണ് കുഞ്ചത്തൂർ മഹാലിംഗേശ്വര ക്ഷേത്രം. ആ വർക്ക് കിട്ടിയതിന് ശേഷം ആ ഭാഗത്ത് 2-3 വർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ശില്പം പിന്നെ ഭിത്തി ഇതെല്ലാം ശില മറ്റെല്ലാം കരിങ്കല്ലായിരിക്കും, മേൽമാടം മരമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള മഹാക്ഷേത്രം നമ്മളെടുത്തത് കൂടാതെ പുറമേ 1-2 സ്ഥലത്ത് കുറേ ക്ഷേത്രങ്ങൾ പോയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ഇന്ന് കയറി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ പണിയും അതിൻ്റെ മഹത്വം കാണുമ്പം നമ്മളെ പണി അതിലെത്രയോ കുറവാണ്. കാരണം നമ്മൾ ഇന്ന് പറഞ്ഞ് പണിയെടുക്കുന്നത് അതാത് ക്ഷേത്രങ്ങൾക്ക് അതാ നാട്ടിൽ വീടുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഒരു നല്ല രീതിയിൽ കൊത്ത് വേണം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിനനുസരിച്ചൊരു പണി മാത്രമേ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ വടക്കോട്ടതല്ല, വടക്കോട്ട് കൊത്താണ് കൂടുതൽ ക്ഷേത്രത്തിന്. കൊത്ത് പണീൻ്റെ കലവറയാണ് വടക്കോട്ട്. മരത്തിനായാലും കല്ലിനായാലും നമ്മൾ തഴക്കോൻ്റെ ഇറക്കത്തിന് മുതൽ വാക്യം എല്ലാം കൊത്താണ്. നമ്മളിപ്പം ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് നാട്ടുത്തനപ്പുറം പണിയെടുക്കുമ്പം നമ്മൾ കഴുക്കോലിൻ്റെ മൂലക്കഴുക്കോലിൻ്റെ നാഗം കൊത്തുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ മോന്തായം കൂടം, കൂടം നമ്മൾ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് കൂടമില്ലാതെ ഒരു പണി എടുക്കലില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തരം, കാലുത്തരം, കഴുക്കോല്, മോന്തായം, വാമാട, വള, അത് അവയവങ്ങളാണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും അതെല്ലാം അതിന് സ്വീകരിച്ചേ പറ്റൂ. അത് അതുപോലെ നമ്മൾ പണി വർക്ക് ചെയ്യലുണ്ട്, ഒന്നും ഒഴിവാക്കല്ല. അങ്ങനെ നമസ്കാര മണ്ഡപത്തിനും ഇതേമാതിരി തന്നെയാണ്. ഉത്തരം, കാലുത്തരം, വള, വളബന്ധം, ഇതെല്ലാം തന്നെയാണ് അതിൻ്റെ വർക്ക്. പിന്നെ നമസ്കാര മണ്ഡപത്തിനും ക്ഷേത്രങ്ങൾ പിന്നെ കഴുക്കോലിന് എല്ലാത്തിനും നാഗം കൊത്താം. നാഗല്ലെങ്കിലും മറ്റ് പുഷ്പങ്ങൾ മറ്റുള്ളത് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഏതാ ക്ഷേത്രത്തിന് ചോദിച്ച് അവർക്ക് കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് കൊത്തുപണിക്കാരെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നല്ല രീതിയിൽ ചെയ്യിക്കലുണ്ട്.
അതങ്ങനെ എത്രയോ പണി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്.